page of your paper. He wants his code in the afternoon. Why'd you do it? You put your face out there for him to see. He's the most dangerous animal of all. Usable print. You can't think of this case in normal police terms. ഒരു സൈക്കോ കില്ലർ നിരന്തരമായിട്ട് കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ സൈക്കോ കില്ലർ പോലീസിന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി തെളിവുകളും കൊടുക്കുന്നു. മാത്രമല്ല ഓരോ പ്രാവശ്യം കൊല ചെയ്യുമ്പോഴും ഒരു ലെറ്റർ പോലീസുകാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. അവസാനം ഈ സൈക്കോ കില്ലറിനെ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചോ ഇല്ലയോ എന്നീ കഥകൾ പറയുന്ന 2007 സൈക്കോ കില്ലർ ചിത്രമാണ് സോഡിയാക്ക്. സോഡിയാക്ക് എന്ന് പറയുന്ന ഈ ചിത്രം യഥാർത്ഥ സംഭവത്തിന് ആസ്പദമാക്കി എടുത്തതുമാണ്. ഇനി കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കം 1969 കാലിഫോർണിയയിലെ ഒരു നഗരത്തിൽ വെച്ചാണ്. രണ്ട് ലവേഴ്സ് അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം റോഡിൽ വെച്ച് അവർ നിന്ന് സംസാരിക്കുന്നുമുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറുവശത്ത് മറ്റൊരു വണ്ടി ഇവരെ നോക്കി എന്തോ പറയുന്നു. ഇവർക്കത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ പെട്ടെന്ന് ആ വണ്ടിയിൽ നിന്ന് ആളിറങ്ങി വന്ന് അവരെ രണ്ടാളെയും ഷൂട്ട് ചെയ്ത് കൊല്ലും. ശേഷം ആ കൊന്ന വ്യക്തി തന്നെ പോലീസിനെ വിളിച്ച് ഇക്കാര്യം ഇൻഫോം ചെയ്യും. അതായത് ഇന്ന സ്ഥലത്ത് ഇവിടെ വെച്ച് രണ്ടുപേരെ ഒരാൾ കൊന്നിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കും. ഈ കപ്പിൾസ് ആയ വ്യക്തികളിലെ ആ പെണ്ണ് മരിക്കും, എന്നാൽ ആ പയ്യെ മരിക്കുകയില്ല. ഈ സംഭവം എല്ലാം നടന്ന് 4 ശേഷമുള്ള രംഗങ്ങളാണ് പിന്നീട് നമ്മളെ കാണിക്കുന്നത്. കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു സംഭവമാണ് പിന്നീട് നമ്മളെ കാണിക്കുന്നത്. അവിടെ ഒരു അച്ഛനെ മകനെയുമാണ് കാണിക്കുന്നത്. അച്ഛന്റെ പേര് റോബർട്ട്. റോബർട്ട് ആണ് നമ്മുടെ സിനിമയുടെ നായകൻ. റോബർട്ട് സാൻ ഫ്രാൻസിസ്കോയിലെ ക്രോണിക്കിൾസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ന്യൂസ് പേപ്പർ ആർട്ടിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ക്രോണിക്കിൾസ് പബ്ലിഷ് ചെയ്ത ന്യൂസ് പേപ്പറിന് ഒരു റിപ്ലൈ ലെറ്റർ വരികയാണ്. 4 മുന്നേ, അതായത് കൃത്യം 1 മുൻപ്, കാലിഫോർണിയയിൽ വെച്ച് ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകത്തിന്റെ പിന്നിൽ ഞാനാണ്. ലെറ്ററിൽ ഈ കൊലയാളി തന്നെ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് സോഡിയാക്ക് എന്ന പേരിലാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ കണ്ടുപിടിക്ക്. ശേഷം ഒരു കോഡും ആ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്ന നേരത്ത് ഈ കോഡും ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കണം. ഈ കോഡ് ആരെങ്കിലും ഡീകോഡ് ചെയ്യുകയും വേണം, എങ്കിൽ നിങ്ങൾക്ക് എന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്കിത് ഡീകോഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത 12 പേരെ ഞാൻ കൊല്ലും. ഫ്രണ്ട് പേജിൽ തന്നെ ഈ കോഡ് കൊടുക്കണം, അങ്ങനെ എന്നെ ഫേമസ് ആക്കണം. ഈ കോഡ് ഡീകോഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാനും സാധിക്കും. ഈ ഒരു ലെറ്ററെല്ലാം വായിച്ചതിന് ശേഷം അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന പോൾ എന്ന് പറയുന്ന വ്യക്തി, അയാള് അവിടുത്തെ ക്രൈം എഡിറ്ററാണ്. അദ്ദേഹം പോലീസിനെ വിളിച്ച് ഇങ്ങനൊരു കൊലപാതകം ശരിക്കും അവിടെ നടന്നു എന്ന് അന്വേഷിച്ചു നോക്കും. അന്വേഷിക്കുമ്പോ അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അവർക്ക് കൺഫേം ആകും. അത് മാത്രമല്ല, പോലീസിനെ വിളിച്ച് റിപ്പോർട്ട് അന്വേഷിച്ച ശേഷം അവർക്ക് മനസ്സിലായിരിക്കുകയാണ് ക്രോണിക്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയിൽ മാത്രമല്ല, ഇതുപോലെയുള്ള പല റിപ്പോർട്ട് ചെയ്യുന്ന, അതായത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്കും ഇങ്ങനെ ഒരു ലെറ്റർ പോയിട്ടുണ്ട്. ഇപ്പോഴാണ് എല്ലാവർക്കും ഈ ഒരു സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായിരിക്കുന്നത്. അങ്ങനെ സോഡിയാക്ക് എന്ന് പറയുന്ന കൊലയാളി പറഞ്ഞത് പ്രകാരം അവർ ആ കോഡ് പബ്ലിഷ് ചെയ്യും. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു ഹിസ്റ്ററി ടീച്ചർ ഈ ഒരു കോഡ് ഡീകോഡ് ചെയ്തതിനു ശേഷം ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സിന് അയച്ചു കൊടുക്കും. ആ കോഡ് ഡീകോഡ് ചെയ്തപ്പോ അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തെന്നാൽ, എനിക്ക് മനുഷ്യരെ കൊല്ലുന്നത് വളരെയധികം ഇഷ്ടമാണ്. കാട്ടിൽ പോയി മൃഗങ്ങളെ വേട്ടയാടുന്നതിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യമാണ് മനുഷ്യരെ കൊല്ലുന്നത്. കാരണം എന്തെന്നാൽ, മനുഷ്യർ കാട്ടിലുള്ള മൃഗങ്ങളെക്കാൾ അപകടകാരിയാണ്. ഈ മരിച്ചവരെല്ലാം എന്റെ അടിമകളാണ്. ഞാൻ മരിച്ച് സ്വർഗത്തിൽ ചെന്നതിന് ശേഷം എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ പോകുന്നവർ. ഇങ്ങനെയൊക്കെയാണ് ആ ഒരു കോഡ് ഡീകോഡ് ചെയ്തപ്പോ അവർക്ക് വായിക്കാൻ സാധിച്ചത്. പക്ഷെ അവസാനത്തെ ഒരു ഭാഗം മാത്രം അവർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവസാനം എഴുതിയിരിക്കുന്നത് ഡേഞ്ചറസ് ആനിമൽ എന്നാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അവർക്കും മനസ്സിലായില്ല. പിന്നീട് വീണ്ടും ക്രോണിക്കിൾസ് എന്ന് പറയുന്ന ഈ ന്യൂസ് പേപ്പർ കമ്പനിക്ക് ഒരു ലെറ്റർ കൂടി വരികയാണ്. ആ ലെറ്റർ ശരിക്കുമുള്ള സോഡിയാക്കിന്റെ ഭാഗത്ത് നിന്നാണ്, അതായത് ആ ഒരു സീരിയൽ കില്ലറിന്റെ ഭാഗത്ത് നിന്നാണ്. എന്റെ പേര് സോഡിയാക്ക്. ന്യൂസ് പേപ്പറിൽ ഞാൻ തന്ന കോഡ് പബ്ലിഷ് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട് എന്നാണ് ആ ഒരു ലെറ്ററിൽ പറയുന്നത്. ഈ ഒരു സംഭവങ്ങളെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും 1.5 ശേഷമുള്ള രംഗങ്ങളാണ് കാണിക്കുന്നത്. ഒരു കപ്പിൾസ് വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാനായി മെക്സിക്കോയിലേക്ക് പോകുന്നു. പക്ഷെ പോകുന്ന വഴിയില് കുറച്ച് റെസ്റ്റ് എടുക്കാനായി ഒരു നദീതീരത്ത് വന്ന് റെസ്റ്റ് എടുക്കുന്നു. ഈ സമയമാണ് അവിടേക്ക് അതേ സീരിയൽ കില്ലറ് മാസ്ക് എല്ലാം ധരിച്ച് അവിടേക്ക് വരുന്നത്. ഇത് കണ്ട ആ രണ്ട് കപ്പിൾസും അവർക്ക് കയ്യിലുണ്ടായിരുന്ന പണം എല്ലാ സാധനങ്ങളും അയാൾക്ക് കൊടുക്കും. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയത് പണമല്ലേ, ഇന്ന് എടുത്തോളൂ, ഞങ്ങളെ വെറുതെ വിടണമെന്ന്. എന്നാൽ ഈ സീരിയൽ കില്ലറിന് ശരിക്കും വേണ്ടിയത് പണമല്ല. ശേഷം അവരെ രണ്ടാളെയും കെട്ടിയിട്ട് രണ്ടുപേരെയും കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തും. എന്നിട്ട് എല്ലാ പ്രാവശ്യത്തെ പോലെ പോലീസിനെ വിളിച്ച് ഞാനൊരു കൊല ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ഇൻഫോം ചെയ്യും. ഇപ്രാവശ്യവും ആ കപ്പിൾ
കപ്പിൾസിലെ മരണപ്പെടുന്നത് പെണ്ണാണ്. പക്ഷെ ആ പയ്യൻ മരണപ്പെടില്ല. കാലിഫോർണിയയിലും മെക്സിക്കോയിലും നടന്ന ആ കൊലപാതകങ്ങളിൽ രണ്ടുപേര് രക്ഷപ്പെട്ടു. അതായത് ആ കപ്പിൾസിലെ പയ്യന്മാർ രണ്ടുപേര് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട ആ രണ്ടുപേരെ ഉപയോഗിച്ച് നമ്മുടെ നായകൻ റോബർട്ട് ഒരു സ്കെച്ച് തയ്യാറാക്കും. അതായത് അവർ പറഞ്ഞ പ്രകാരം ഒരു സ്കെച്ച് തയ്യാറാക്കും. സോഡിയാക്ക് എന്ന് പറയുന്ന ആ ഒരു കൊലയാളി ഒരു കോഡ് കൊടുത്തത് നമ്മൾ ഓർക്കുന്നില്ലേ? കോഡിന്റെ അവസാനം ആർക്കും മനസ്സിലാവാത്തൊരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഇപ്പൊ റോബർട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് പണ്ട് കാലത്ത് ഒരു ചിത്രം, ദി മോസ്റ്റ് ഡേഞ്ചറസ് ഗെയിം എന്ന് പറയുന്ന ഒരു ചിത്രം, ആ ചിത്രത്തിലെ ക്യാരക്ടർ എങ്ങനെയാണോ കൊലപാതകങ്ങളെല്ലാം നടത്തുന്നത് അതേ രീതിയിലാണ് ഈ സോഡിയാക്ക് എന്ന് പറയുന്ന സൈക്കോ കില്ലറും അല്ലെങ്കിൽ സീരിയൽ കില്ലറും കൊലപാതകം നടത്തുന്നത്. റോബർട്ട് ഈ കാര്യങ്ങളൊക്കെ പോളിനോട് പറയുന്നുണ്ട്. പക്ഷെ അവരാരും ഇത് വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യില്ല. അടുത്ത സീനില് ഒരു ടാക്സി ഡ്രൈവറിനെയാണ് കാണിക്കുന്നത്. പിന്നീട് അയാള് മരിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അയാളെ കൊന്നതും സോഡിയാക്ക് എന്ന് പറയുന്ന ആ ഒരു കില്ലറാണ്. മരണത്തിന്റെ എണ്ണം ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരുന്നു. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ അവര് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി ഡേവ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ ഇറക്കും. ഡേവ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അവിടെയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യും. ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറുവശത്ത് ക്രോണിക്കിൾസ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയിലേക്ക് വീണ്ടും ഒരു ലെറ്റർ വരികയാണ്. ആ ലെറ്റർ സോഡിയാക്കിന്റെ ഭാഗത്തു നിന്നാണ്. പക്ഷെ ഈ ലെറ്റർ കണ്ടതും അവർക്ക് കുറച്ച് ഭയം തോന്നും. കാരണം എന്തെന്നാൽ ഈ ലെറ്ററിനുള്ളിൽ ചെറിയൊരു തുണിക്കഷ്ണത്തിൽ രക്തക്കറ പുരണ്ടതുണ്ടായിരുന്നു. ഇതറിഞ്ഞതും എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റിഗേഷനായി ഡേവ് അവിടേക്ക് എത്തും. ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ, ഞാൻ സാധാരണ ആളുകളെ കൊന്നുകൊന്നും മടുത്തിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം. അതുകൊണ്ട് ഞാൻ ഇനി സ്കൂളിലേക്ക് പോവുകയാണ്. അത് എന്തിനെന്നാൽ കുട്ടികളെ കൊല്ലാൻ വേണ്ടി. സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികളുടെ വണ്ടി പഞ്ചറാക്കിയതിന് ശേഷം ഞാൻ അവരെ എല്ലാവരെയും കൊല്ലും. കാര്യത്തിന്റെ ഗൗരവം അവർക്കും ഇപ്പൊ ഒരുപാട് മനസ്സിലായിരിക്കുകയാണ്. അതുകൊണ്ട് ന്യൂസ് പേപ്പറിലൊക്കെ അവർ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യും. കുറച്ചു നാളത്തേക്ക് കുട്ടികളെ ഒന്നും സ്കൂളിലേക്ക് വിടാൻ പാടില്ലെന്നും അത് കുട്ടികൾക്ക് ആപത്താണെന്നും ഒക്കെയാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ സംഭവങ്ങളെല്ലാം നേരായിട്ടും നടന്നതാണ്. അങ്ങനെ ആ സിറ്റിയിലുള്ള എല്ലാ പേരൻസും തന്റെ കുട്ടികളെ സ്കൂളിൽ വിടാതെ സേഫ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം ന്യൂസില് അവിടുത്തെ ഗവർണറിനെ വെച്ച് ഒരു ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവർക്കൊരു കോള് വരുന്നു. മറുവശത്ത് നിന്ന് വിളിച്ചിരിക്കുന്നത് സോഡിയാക്ക് ആണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ടെലികാസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ ഒരു ഇന്റർവ്യൂല് ഇപ്പൊ നടക്കുന്ന എന്താണെന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. സോഡിയാക്കിന്റെ ആ ഒരു കോളിനകത്ത് കുട്ടികളുടെ സൗണ്ടും കേൾക്കാൻ പറ്റും. പിന്നീട് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എന്തോ ഒരു ഷൂട്ട് ചെയ്യുന്ന സൗണ്ടും കേൾക്കും. എന്താണെന്ന് ഇന്റർവ്യൂവിലുള്ള ആളുകളും ഗവർണറും ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അയാൾ അതിന് ഒരു മറുപടിയും കൊടുക്കില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവരെ എത്രയും പെട്ടെന്ന് ഈ ഒരു ഷോ ടെലികാസ്റ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. ശേഷം എന്താണെന്ന് അന്വേഷിച്ചു പോകും. മറുവശത്ത് റോബർട്ടിനെ പോളിനെയുമാണ് കാണിക്കുന്നത്. റോബർട്ട് തനിക്ക് ഈ സീരിയൽ കില്ലറിനെ പറ്റി കിട്ടിയിട്ടുള്ള വിവരങ്ങളെല്ലാം പോളുമായി ഷെയർ ചെയ്യും. അതായത് ഈ കൊലയാളി എന്തിനാണ് കൊല ചെയ്യുന്നതെന്നോ എവിടെ വെച്ചാണ് ചെയ്യുന്നതെന്നോ എന്തുദ്ദേശത്തിനാണ് ചെയ്യുന്നതെന്നോ ആർക്കും തന്നെ അറിയില്ല. പക്ഷെ ഇതിലെല്ലാം കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എല്ലാ കൊലയും ചെയ്തതിനു ശേഷം അവൻ കൃത്യം ഒരു മാസമായതിനു ശേഷമാണ് താൻ ഇങ്ങനെ ഒരു കൊല ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ലെറ്റർ അയക്കുന്നത്. ചിലപ്പോ സോഡിയാക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ കൊലകൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ബാക്കിയുള്ളതെല്ലാം അവൻ സ്വയം ഏറ്റെടുക്കുന്നതാണെങ്കിലോ? റോബർട്ട് വലിയ കാര്യമായിട്ട് ഇതെല്ലാം പറയുകയാണ്. പക്ഷെ പോള് വലിയ കാര്യമായിട്ട് ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു അമ്മയും കുഞ്ഞും കാറിൽ ലിഫ്റ്റ് വാങ്ങി പോവുകയാണ്. ഈ സമയം അടുത്തിരിക്കുന്ന ഒരു ഡ്രൈവർ അവളുടെ കയ്യിലുള്ള കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിയും. ഇത് കണ്ട് പേടിച്ച സ്ത്രീ പെട്ടെന്ന് ഓടുന്ന കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ശേഷം അവൾ അവിടുന്ന് ഓടി ഒളിച്ചു മാറിയിരിക്കും. ഇന്നരമാണ് ആ സ്ത്രീ മനസ്സിലാക്കുന്നത്, അതായത് ഇത് ശരിക്കുമുള്ള സോഡിയാക്ക് ആണെന്ന്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അമേരിക്കയിൽ മുഴുവൻ സോഡിയാക്ക് ഫേമസ് ആവുകയാണ്. അയാളെ പറ്റിയുള്ള ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, പോസ്റ്റേഴ്സ്, ടിവി ഷോസ് എന്നുവേണ്ടിയ എല്ലാ കാര്യങ്ങളും അമേരിക്ക ഫുള്ള് സ്പ്രെഡ് ആയിരിക്കുന്നു. സോഡിയാക്ക് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആരായാലും ഒന്ന് വിറയ്ക്കുമായിരുന്നു. സോഡിയാക്കിനെ പറ്റി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് ഡേവാണ്. പല സ്ഥലങ്ങളിലായിട്ടാണ് കൊലപാതകങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഏതെല്ലാം സ്ഥലങ്ങളിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് ആ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സുമായിട്ട് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അങ്ങനെ ഇരിക്കെയാണ് സോഡിയാക്കിന്റെ കയ്യിൽപ്പെട്ട രണ്ട് കപ്പിൾസിനെ നമ്മൾ ഓർക്കുന്നില്ല. അതിലെ രണ്ട് പയ്യന്മാരും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരെ വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്നുള്ള കാര്യം ഡേവ് തീരുമാനിക്കുന്നത്. പക്ഷേ ഇന്നരമാണ് റിപ്പോർട്ട്സ് പ്രകാരം അവരറിയുന്നത്, അതായത് ആ രണ്ടു പേരിലെ ഒരു പയ്യൻ ഹോസ്പിറ്റലിൽ ചേർത്ത സമയത്ത് പേടിച്ച് ആ ഒരു നഗരം വിട്ടേ ഓടിപ്പോയിരുന്നു. ഇങ്ങനെ റിപ്പോർട്ട്സ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് ഒരു കോള് വരുന്നത്. അതൊരു അൺനോൺ നമ്പറിൽ നിന്നാണ്. അയാള് ആ ഒരു കോൾ സംഭാഷണത്തിൽ പറയുന്നത് എന്തെന്നാൽ, സോഡിയാക്ക് എന്റെ സുഹൃത്താണ്,
എനിക്കൊരു സുഹൃത്തുണ്ട്, അവനിപ്പോ സോഡിയാക്കിനെ പോലെയാണ് നടക്കുന്നത്. പിന്നീട് പോലീസിനോട് സംസാരിച്ച ആ ഒരു വ്യക്തി നേരിട്ട് ഇവരെ കാണാനായി വരുന്നു. എന്നിട്ട് ഇതിനെ പറ്റി സംസാരിക്കുന്നു. എന്റെ ഫ്രണ്ടിന്റെ പേരാണ് ആലൻ. കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തൊരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു. ആ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് അവനും പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോയിട്ട് വന്നപ്പോ അവന്റെ ശരീരത്തെല്ലാം ബ്ലഡ് ആയിരുന്നു. ഇത് എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞത് മീൻ വെട്ടിയ സമയത്ത് പറ്റിയതാണെന്നാണ്. അക്കാരണം കൊണ്ട് അവനെ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്റെ സംശയം മാത്രമാണ്. എന്തായാലും പോലീസ് ഓഫീസേഴ്സ് ആലനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. ക്വസ്റ്റ്യൻ ചെയ്താലും എന്തായാലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. കാരണം എപ്പോഴെങ്കിലും ഒരു പ്രതി താൻ പ്രതിയാണെന്ന് സമ്മതിക്കുമോ? ഇല്ല. അതുകൊണ്ട് ആലന്റെ ഹാൻഡ് റൈറ്റിങ്ങും സോഡിയാക്കിന്റെ ഹാൻഡ് റൈറ്റിങ്ങും കൂടി മാച്ച് ചെയ്ത് നോക്കും. പക്ഷെ രണ്ടുപേരുടെ ഹാൻഡ് റൈറ്റിംഗ് ഡിഫറെന്റ് ആയിരുന്നു. അതുകൊണ്ട് പോലീസ് ഓഫീസേഴ്സ് ഇയാളെ പറഞ്ഞയക്കാൻ നോക്കും. പക്ഷെ ഈ സമയത്താണ് ഡേവ് അയാളുടെ കയ്യിലുള്ള ഒരു വാച്ച് കാണുന്നത്. വാച്ചിനെ പറ്റി ഡേവിഡ് അയാളോട് ചോദിക്കുമ്പോ അയാള് പറയുന്നത് എന്തെന്നാൽ, എനിക്ക് സോഡിയാക്ക് കമ്പനി വളരെയധികം ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാല് സോഡിയാക്ക് എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. അയാൾക്ക് കമ്പനി സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം. ശേഷം ഡേവ് അയാളെ പറഞ്ഞയക്കും. കാരണം സോഡിയാക്ക് എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. അതിന്റെ പേരിൽ അയാളെ അറസ്റ്റ് ചെയ്ത ആ കമ്പനിയിലുള്ള എല്ലാവരും കൊലയാളികളാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ടി വരില്ലേ? പിന്നീട് അടുത്ത സീരിയൽ കാണിക്കുന്നത് എന്തെന്നാൽ, പോലീസ് ഓഫീസർ ഡേവ് അവരുടെ അടുത്തുള്ള ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുകയാണ്. അതേ തിയേറ്ററിൽ നമ്മുടെ റോബോട്ടും സിനിമ കാണാൻ എത്തിയിട്ടുണ്ട്. ആ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സീരിയൽ കില്ലറിനെ പറ്റിയിട്ടാണ്. അവിടെ വെച്ചാണ് റോബോട്ടും ഡേവും ആദ്യമായി കണ്ടുമുട്ടുന്നത്. പരസ്പരം അറിയാമെങ്കിലും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഈ സമയം റോബോട്ട് ഡേവിനോട് തനിക്ക് കിട്ടിയ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഡേവ് അത് മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇത് കാണുന്ന റോബർട്ടിന് നല്ല ദേഷ്യം വരും. പോളിനോട് പറഞ്ഞപ്പോഴും ഇതേ റിയാക്ഷൻ ആയിരുന്നു. ഡേവിനോട് പറഞ്ഞപ്പോഴും ഇതേ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് താൻ സ്വയം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് അയാളെ വിചാരിക്കും. അങ്ങനെ റോബർട്ട് കൊലപാതകം നടന്ന എല്ലാ സ്ഥലങ്ങളിലും പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. താൻ ഈ കമ്പനിയിൽ നിന്ന് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞാണ് അവിടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ന്യൂസ് പേപ്പർ കമ്പനിക്ക് റോബർട്ട് കമ്പനിയുടെ പേര് വെച്ചാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതെന്നോ ഇങ്ങനൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പോലും അറിയില്ല. അങ്ങനെ ഒരു ദിവസം റോബോട്ട് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ കമ്പനി പൊക്കുകയാണ്. അങ്ങനെ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യും. പക്ഷെ അതുകൊണ്ടൊന്നും റോബോട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് നിർത്തിയില്ല. അവൻ വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടേയിരുന്നു. റോബോട്ട് സോഡിയാക്ക് കൊന്ന ആളുകളുടെ ബന്ധുക്കാരുടെ ഒക്കെ വീട്ടിൽ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. ഇങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം റോബോട്ട് ഒരു സത്യം കൂടി തിരിച്ചറിയുകയാണ്. അതായത് ഈ ഒരു സോഡിയാക്ക് എന്ന് പറയുന്ന വ്യക്തി കൊല ചെയ്തതിന് ശേഷം പോലീസിനെ മാത്രമല്ല കോൾ ചെയ്തൊക്കെ ഞാൻ ഒരു കൊല ചെയ്തെന്ന് പറയുന്നത്. സോഡിയാക്ക് കൊല്ലാൻ പോകുന്ന വ്യക്തിയുടെ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറിനെ വിളിച്ചും ഇക്കാര്യം പറയും. അവസാനമായിട്ട് സോഡിയാക്ക് അവന്റെ ബർത്ത്ഡേ അന്നാണ് കൊല ചെയ്തത്. ഇക്കാര്യം ഒരു സ്ത്രീയാണ് റോബർട്ടിനോട് പറയുന്നത്. ആ കോള് വന്നത് December 18. അപ്പോൾ റോബർട്ട് December 18 എല്ലാ ബർത്ത്ഡേ ലിസ്റ്റും എടുത്തു നോക്കും. അതായത് അന്ന് ആർക്കൊക്കെ ബർത്ത്ഡേ ആണ് ഉള്ളത് എന്ന്. അന്നേരം ആലൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പേരും അതിനകത്തുണ്ടായിരുന്നു. പോലീസ് ഓൾറെഡി ആലനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതാണ്. ഇപ്പോൾ ഇതുകൂടി ആയപ്പോ റോബർട്ട് വിചാരിക്കും ശരിക്കും ആലനാണ് ഇതെല്ലാം ചെയ്തത് എന്ന്. റോബർട്ട് ഇക്കാര്യങ്ങളെല്ലാം ഓഫീസർ ഡേവിനോട് പറയാനായി പോകും. പോലീസ് ഓൾറെഡി കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ കൊല ചെയ്യുന്ന ആള് സോഡിയാക്ക് എന്ന് പറയുന്നത് നല്ല വെളുത്തൊരു വ്യക്തിയാണ്. മാത്രമല്ല കൊലപാതകം നടന്നൊരു സ്ഥലത്ത് നിന്ന് ഫുട് പ്രിന്റ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫുട് പ്രിന്റ്സ് അന്ന് ആലനുമായിട്ടും മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയം റോബോട്ട് പറയും, അത് മാത്രമല്ല ഈ ആലൻ എന്ന് പറയുന്ന വ്യക്തി കോഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ജോബാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോഡിംഗ് അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സൈഫർ ടെക്സ്റ്റ് ഒക്കെ യൂസ് ചെയ്യാൻ അറിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ആലൻ ആയിരിക്കാം കൊലയാളി. പക്ഷേ ഇവരിതെല്ലാം കണ്ടുപിടിച്ചത് 3 ശേഷമാണ്. അതായത് 3 എടുത്തു ഇവർക്ക് ഇത്രയും കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി. ഇതിന്റെ ഇടയിലെ കുറെ ആളുകൾ മരണപ്പെടുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ കുറച്ചു നാളായിട്ട് സോഡിയാക്കിന്റെ കയ്യിൽ നിന്ന് ലെറ്റേഴ്സോ കോൾസോ ഒന്നും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. സോഡിയാക്കിന്റെ ഭാഗത്ത് നിന്ന് കോൾസും ലെറ്റേഴ്സും ഒന്നും വരാത്തതിന്റെ അർത്ഥം ഇപ്പൊ അയാള് കൊലയൊന്നും ചെയ്യുന്നില്ല എന്നാണെന്ന് തോന്നുന്നു എന്ന് ഓഫീസർ ഡേവ് പറയും. മാത്രമല്ല ഇതുവരെ അങ്ങനെ ഒരു കൊലപാതകങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട്സും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഡേവ് ഈ കേസ് ക്ലോസ് ചെയ്യാമെന്ന് റോബർട്ടിനോട് പറയും. ഇത് കേൾക്കുന്ന റോബർട്ടിന് നിസ്സഹായ അവസ്ഥയാണ് തോന്നുന്നത്. താൻ തന്റെ ജോലിയും കളഞ്ഞ് ഇത്രയും ആത്മാർത്ഥതയോടെ ഒരു കേസ് അന്വേഷിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തപ്പോ ആ കേസ് ക്ലോസ് ചെയ്യാമെന്ന് പറയുന്നു. ഇവിടെ തന്റെ സമയവും ഹാർഡ് വർക്കും വെറുതെ വേസ്റ്റായി പോവുകയും ചെയ്തു. പക്ഷെ റോബർട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് താൻ സ്വയം ഇതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ശേഷം ഡേവ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. പിറ്റേ ദിവസമായിരിക്കുകയാണ്, നമ്മുടെ നായകൻ റോബർട്ട് ഒരു ഷോപ്പിലേക്ക് പോകുന്നു. ആ ഷോപ്പില് ആലൻ നിൽപ്പുണ്ടായിരുന്നു. റോബർട്ട് ആലനെ കാണുന്നു. ആലൻ അവിടെ വർക്ക് ചെയ്യുകയാണ്. അവർ പരസ്പരം സംസാരിക്കുകയോ മിണ്ടുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. പിന്നീട് 7 ശേഷമുള്ള രംഗമാണ് കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതായത് സിനിമയിലെ 2 സോഡിയാക്ക് കൊല്ലാൻ ശ്രമിച്ചതും അതിലെ 2 രക്ഷപ്പെട്ട കാര്യവും അതിലെ ഒരു പയ്യൻ ചികിത്സയുടെ ഇടയിൽ നാട് വിട്ടുപോയെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പയ്യൻ ഇപ്പൊ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. അതായത് ആ സിറ്റിയിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്.
പോലീസ് ഓഫീസേഴ്സ് അവനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനേ കൊണ്ടുപോകും. കുറച്ച് ഫോട്ടോസ് കാണിച്ചതിന് ശേഷം ഇതിൽ ആരെങ്കിലും ആണോ ആ ഒരു സീരിയൽ കില്ലർ എന്ന് ചോദിക്കും. ഇന്നേരം ആ ഒരു പയ്യൻ ആളുടെ ഫോട്ടോയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് പറയും, ഇയാളാണ് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന്. അതായത് ശരിക്കും റോബർട്ട് കണ്ടുപിടിച്ചത് എല്ലാം സത്യം തന്നെയായിരുന്നു. ആലനാണ് ശരിക്കുള്ള സീരിയൽ കില്ലർ. പക്ഷെ റോബർട്ട് വെറുമൊരു ജോലിക്കാരനാണ്, അവനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു കൊണ്ടുവന്നതെല്ലാം തെറ്റായിരിക്കും എന്നുള്ള നിലയിലാണ് അവനെ എല്ലാവരും പുച്ഛിച്ച് തള്ളിയത്. എന്നാൽ ഇപ്പോ അവൻ കണ്ടുപിടിച്ചതാണ് ശരിക്കും ശരിയായിരുന്നത്. ശരിക്കും ഈ സംഭവം നടക്കുന്നത് 1969. അന്ന് ഇപ്പോൾ ടെക്നോളജീസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുട് പ്രിന്റ്സ് വെച്ചോ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യാനൊന്നും ആർക്കും പറ്റില്ലായിരുന്നു. മാത്രമല്ല റിപ്പോർട്ട്സ് പ്രകാരം സോഡിയാക്ക് 36 കൊലപാതകങ്ങളാണ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ മറ്റൊരു കാര്യം എന്തെന്നാൽ ശരിക്കുമുള്ള സോഡിയാക്കിനെ ഇപ്പോഴും ആർക്കും അറിയില്ല എന്നുള്ളതാണ്. അതായത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പോലീസ് ഓഫീസേഴ്സിന് കുറെ പേരെ സംശയമുണ്ട്. അങ്ങനെ കുറെ ആളുകളിൽ നിന്ന് ഒരാളെ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഈ ഒരു മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നും സോഡിയാക്ക് എന്ന് പറയുന്നത് അമേരിക്കയെ വിറപ്പിക്കുന്ന ഒരു സീരിയൽ കില്ലർ തന്നെയാണ്. ഇതാണ് സോഡിയാക്ക് എന്ന് പറയുന്ന മൂവിയുടെ കഥ. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സിനിമയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് സോഡിയാക്ക് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ പറ്റി എന്താണ് തോന്നുന്നത് എന്നും കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ സീരീസ് ചാനലിൽ ഇന്ന് മുതൽ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സീരീസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.